കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊടുത്തെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം കൊട്ടക്കുഴി ബൗധാസ്വദിക്കൻ കളഭം കൊണ്ട് നല്ല മിട്ടുമിടുക്കനായിട്ട് ഉണ്ണികണ്ണനെ ചാർച്ച നല്ല കൗതുകം കാണാൻ കാലും വലുതാ പൊൻകളകൾ കാണാം മുട്ടുകുത്തി കൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നടക്കണം കേട്ടോ ഏഹ് ആ മുട്ടുത്തി നിക്കണ പൊന്നുണ്ണി കണ്ടെ കാലമി പൊന്നളകൾ കാണാണ്ട് പട്ടുപോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് ഏഹ് ഒരു മിട്ടു കന്നെ ആ ഇങ്ങണിയുടെ കൂട്ടത്തിൽ ഒരു കയറും കൂടി അരയില് കെട്ടിട്ടുണ്ട് ആ കയറിന്റെ തലപ്പ് പിന്നിലുള്ള ഒരലിന്റെ മോള് കെട്ടിക്കൊണ്ട് ചെറിയൊരു ഒരലും പിന്നിലും ഉണ്ട് ആ ഒരലും വലിച്ചുകൊണ്ട് ആ മുട്ടുത്തി നീങ്ങുന്നത് നമ്മുടെ ഉണ്ണി കണ്ടും വലിച്ചു കൊണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്ക അങ്ങനത്തെ ഒരു ഉണ്ണി കണ്ടാൻ ഒരു ദാമോദരനായിട്ട് തന്നെയാന്ന് ശ്രീലകത്തെ ആ കയറും കെട്ടിയിട്ട് ആ കയറിന്റെ തലപ്പും ഒരലും കൊണ്ട് വലിച്ച് ഇങ്ങനെ പോവാണ് ഏഹ് ആ നാളോപരം അണിഗ്രവന്മാർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിൽ ഒരല് കെട്ടി അറിയലുവച്ച ഒരു വിഷയമൊന്നുമില്ല അതുപോലെ ഇങ്ങനെ പോവുന്നുണ്ട് അത്രയും ഉണ്ണി കണ്ണൻ അതൊന്നും ഒരു വിഷയം ഇല്ല പിന്നെ മെടിക്കാനൊരു ഉണ്ണി കഴിച്ച് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കണ്ടിൻ്റെ നടുവിൽ സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് കൈവിളകള് തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈ നിലത്ത് കുത്തി കൊണ്ടാണ് ആ ഇടത്തെ കൈ കുത്തിന്റെ ഒപ്പം തന്നെ അടുത്ത കയ്യിലൊരു ഓടക്കോളിലുണ്ട് ആ ഓടക്കോളിലും നിലത്ത് കുത്തി കൊണ്ടാണ് വെച്ചുകൊണ്ടാണ് ഉണ്ണി കണ്ണൻ്റെ മുട്ട കുത്തികളുടെ നല്ല ഭംഗിയായിട്ട് ഏഹ് അവരിൽ മലിച്ച് ഇങ്ങനെ നീങ്ങി പോവുകയാണ് ഉണ്ണിക്കണ്ണ ചെവിയിലെ ചെരിപ്പൂക്കള് നെറ്റീമില് സ്വർണ്ണഗോപി എന്താ മന്ദാസം അവരിൽ അങ്ങനെ കെട്ടിവെച്ചിട്ടൊന്നൊരു വിഷയമില്ലാൻ ഭാവമാണ് അമോ അവരിൽ മലിച്ചുകൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നടക്കണ ഉണ്ണിക്കണ്ണൻ വേറെ എവിടെയുള്ളത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അല്ലാണ്ട് ആ ഉണ്ണിക്കണ്ണൻ അവരിലും മനസ്സുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം അമ്പാടിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അത്ര രസമായിട്ടാ ചാർത്തിരിക്കുന്ന ആസ്വദിക്കാൻ ഏഹ് ആ ചെവിയിലെ എന്ന നെറ്റീമില് സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി ഏർ വിട്ട പുഞ്ചിരി ഏഹ് തിരുമുടിമാലകൾ രണ്ടെണ്ണാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത വെളുത്തപ്പൂവും തെച്ചിപ്പൂവും കൂടിയിട്ടുള്ളത് മറ്റേ തെച്ചിപ്പൂ മാത്രായിട്ടുള്ളത് അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഉണ്ണിക്കണ്ണൻ എന്ത് ചാർത്തിയാലും നല്ല കൗതുക നിക്കണനെ കാണാൻ തന്നെ നല്ല കൗതുക കേട്ടോ ഏർ അതുപോലെ കരുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് വെളുത്ത തെച്ചി തുളസി വെളുത്തപ്പൂവായിട്ട് അങ്ങനെ മൂന്നും കൂടി ഒരു ഉണ്ടമാല മറ്റേത് ഇനിച്ച തെച്ചിപ്പൂ മാത്രമായിട്ടൊരു ഉണ്ടമാല അങ്ങനെ രണ്ട് രണ്ടുണ്ടമാലകളാണ് കരുത്തിൽ ചാർത്തിരിക്കണത് ആ മിടുമിടുക്കനതാത് ഹമോദരനായിട്ട് ഒരിലും വലിച്ചുകൊണ്ടെങ്കിൽ ഇങ്ങനെ നടക്കണം ഏഹ് ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് രണ്ടുമൂന്ന് ഉണ്ടമാലകളുണ്ട് താമര തുളസിയായിട്ട് മാല ഉണ്ടമാല തെച്ചിയും തുളസി ആയിട്ട് ഒരു രണ്ടമാല കണ്ണന് പിഴപ്പെട്ട തുളസി മാത്രമായിട്ട് തോന്നുന്നു രണ്ടുണ്ടമാലകൾ അങ്ങനെ രണ്ടു നാലുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിണ്ട് സ്ത്രീലകത്തേക്ക് നോക്കിയാൽ ഉണ്ണിക്കണ്ണൻ ഏതാ മുട്ടും കുത്തി അവരിലും മനുഷ്യനെ പോവുകയാണ് രൂപം എല്ലാവരും മനസ്സില് വിചാരിച്ചോളൂട്ടോ നല്ല സന്തോഷമാവും ഗുരുവായിരപ്പാൻ നാരായണീയം ദശകം മറുപത്തൊന്ന് ഏർ വിപ്രഭക്തിനി അനുഗ്രഹമാണ് ഈ ദശകത്തിൽ പറയുന്നത് കേട്ടോ ഈ മലയാള വിവർത്തനം എഴുതിയത് വൈത്തല ഇടക്കാള് നാരായണൻ നമ്പൂതിരിയാണ് ആണ് ഗുരുവായപ്പ അനുഗ്രഹിക്കണേ ദശകം അറുപത്തൊന്ന് ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം ഗുരുവായപ്പ നിഭക്തരാം വിപ്രവദൂജനത്തിനായി അനുഗ്രഹം നൽകുവതിനു വേണ്ടി നീ പുറപ്പെടുന്നു പശുപാധികോക്കളും ബഹുദൂര ലക്ഷ്യമായി ൂരലക്ഷ്യമായിരപ്പാൻഗ്രഹ് ശ്രീലകത്തത് ആ പൊന്നുണ്ടി കണ്ണൻ്റെ ഒരിലും മരിച്ചോണ്ട് ആമോദരനായിട്ട് ശ്രീലകത്ത് നിൽക്കണു മിന്നി തിളങ്ങന്നെയാണ് അകത്ത് ആ ഇളക്കിന്റെ ശോഭയല്ല കണ്ണന്റെ പുഞ്ചേരിയും ആഭരണങ്ങളും എല്ലാം അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചു കൊടുത്താ കൊണ്ടിരിക്കണം ആ പൊന്നുണ്ടിയും കണ്ണന്റെ തൃപാത മുറുക പിടിക്കുക എന്തിരി വീടിയോട് പ്രാർത്ഥിക്ക ഉറക്ക നാമം ജപിക്ക കണ്ണാൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ